ഗ്രൗണ്ടാണ് അതൊരു നീണ്ട ഇന്നിങ്സ് ആണ് ചേട്ടാ, നീണ്ട ഇന്നിങ്സ്. ഞാനത് ഓവർ ബൈ ഓവറായി ബൗൺസ് ചെയ്യാം. സൂര്യനെല്ലിയും ഇടുക്കിയും വിതുരയും തോപ്പും പടിയും തുടങ്ങിയ ഗ്രൗണ്ടുകൾ പോലും കാണാത്ത, നാണം മാറാത്ത ഒരു നാടൻ പെണ്ണായിരുന്നു ഞാൻ. ഏതോ ടൂർണമെന്റിൽ വെച്ച് ഗോപിയേട്ടന്റെ ബാറ്റിങ്ങും റണ്ണിങ്ങും കണ്ടും മയങ്ങി. ഈ ബാറ്റ്സ്മാൻ എന്റെ ഹൃദയത്തിന്റെ ഓപ്പണർ ആയിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിച്ച കാലം. പക്ഷേ അതിനെത്രയോ മുൻപേ നിന്നെ ഞാൻ എന്റെ ക്രീസിൽ സ്റ്റമ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു, സ്റ്റമ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരിക്കൽ പവലിയിൽ വെച്ച് പരസ്പരം ഹൃദയങ്ങൾ ബൗൺസ് ചെയ്ത് നമ്മൾ ഒരു ടീമായി മാറി. ഒരുപാട് ഓവറുകൾ എറിഞ്ഞ് ഒത്തിരി ടൂർണമെന്റുകൾ ജയിച്ച് ഇനി ഒരിക്കലും വേർപിരിയില്ല എന്ന് തീരുമാനിച്ചിട്ട് അവസാനം ഒരു ബൈ പോലും പറയാതെ എന്റെ ക്രീസിന്റെ ബൗണ്ടറി വിട്ടില്ലേ. ദുഷ്ടനാണ് നിങ്ങൾ, ദുഷ്ടൻ. അതെ ശാലു, ദുഷ്ടരാജാൻ, ദുഷ്ടൻ. പക്ഷേ ശാലു, ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഒരു ഓവറിൽ എറിയുന്ന ബോളെല്ലാം നോ ബോളായാൽ വീണ്ടും വീണ്ടും എറിയേണ്ടി വരും ഗോപിയേട്ട, വീണ്ടും വീണ്ടും എറിയേണ്ടി വരും. നമ്മൾ ഒരു ടീമായതും ക്രീസുകൾ തമ്മിൽ പരസ്പരം ബൗൺസ് ചെയ്തതും എല്ലാം ഗ്രൗണ്ടിൽ ഫീൽഡിംഗ് ചെയ്തിരുന്ന നിന്റെ ആംഗളമാരും കോച്ചും അറിയുന്നുണ്ടായിരുന്നു ശലു, അറിയുന്നുണ്ടായിരുന്നു. മഴ കാരണം കളി മാറ്റിവെച്ച ഒരു വൺ ഡേ ടൂർണമെന്റിൽ വെച്ച് അവരെന്നെ തലങ്ങും വിലങ്ങും സിക്സും ഫോറും അടിച്ചിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ തകർത്ത് ഓരോ സിക്സും ഫോറും ശരീരത്തിൽ ഏറ്റുവാങ്ങുമ്പോഴും നിന്റെ മുഖം എന്റെ ക്രീസിൽ ബൗൺസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഗോപിയേട്ടന് ഒരു സിംഗിൾ എങ്കിലും തിരിച്ചടിക്കാമായിരുന്നില്ലേ? ഇല്ല ശാലു, ഇല്ല. സച്ചിൻ ടെണ്ടുൽക്കർ തകർന്ന് കുമ്പളെ പരുവമായി തിരിച്ചൊരു സിംഗിൾ പോയിട്ട് ചമ്പെടുത്ത് നേരെ വെക്കാൻ പോലും ത്രാണയില്ലാതെ ഗ്രൗണ്ടിൽ തളർന്നിരുന്ന എന്നെ ഇനി വേലിൽ നിന്റെ ക്രീസിൽ സ്റ്റമ്പ് ചെയ്താൽ ക്ലീൻ ബോൾഡാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിന്റെ ആംഗളമാർ അവരെന്നെ ബൗണ്ടറി കടത്തി, ബൗണ്ടറി. അപ്പോഴും ഞാൻ ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് ടൂർണമെന്റുകൾ സ്വപ്നം കണ്ടു കഴിയുകയായിരുന്നു. വന്നേനെ, പക്ഷെ ഞാൻ ശരീരത്തിൽ തലങ്ങും വിലങ്ങുമേറ്റ സിക്സും ഫോറും മൂലം സെഞ്ചുറി അടിച്ച് കിടപ്പിലായി ശലു, കിടപ്പിലായി. കയ്യിലും കാലിലും മുഴുവൻ സെഞ്ചുറി. അങ്ങനെ ഒരിക്കലറിഞ്ഞു നീ മറ്റൊരു ടീമിൽ അംഗമായി എന്ന്, ഞാൻ നിന്റെ ക്രീസിൽ നിന്നും ഔട്ടായി എന്ന്. അതൊരിക്കലും ഇല്ല ഗോപിയേട്ടാ, എന്റെ ക്രീസിൽ നിന്നും അങ്ങ് ഒരിക്കലും ഔട്ടാകുകയില്ല. അത് ഈ ഇന്നിങ്സിൽ സാധിക്കുകയില്ല. എങ്കിൽ നീ ആ വിക്കറ്റ് എടുത്ത് എന്റെ കൂടെ വരൂ, ഞാൻ ഇന്നൊരു എസ് ഐ ആണ്. നമുക്ക് ഇനിയും ടൂർണമെന്റുകൾ ജയിക്കാം, വിക്കറ്റുകൾ സ്വന്തമാക്കാം. വരൂ. അരുത് ഗോപിയേട്ടാ, അരുത്. ഞാൻ ഇപ്പോൾ മറ്റൊരു ടീമിൽ അംഗമാണ്, എനിക്കൊരു ക്യാപ്റ്റൻ ഉണ്ട്, സ്വന്തമായി ഒരു വിക്കറ്റും. ശാലു,
നീ ഏത് ഗ്രൗണ്ടിൽ കളിച്ചാലും ഏത് ടീമിൽ അംഗമായാലും എന്റെ മനസ്സിന്റെ ക്രീസിൽ ആദ്യം ഓപ്പൺ ചെയ്തത് നീയാണ്. നീ മാത്രം ദൈവായി ആ പഴയ ഓർമ്മകൾ എന്റെ ക്രീസിലേക്ക് ത്രോ ചെയ്യരുത് ഗോപിയേട്ട, ത്രോ ചെയ്യരുത്. ഞാൻ ആ ഓർമ്മകളുടെ കീപ്പറായി ഈ ഗ്രൗണ്ടിൽ ഒതുങ്ങി കഴിഞ്ഞോള. ഓർമ്മകൾ ത്രോ ചെയ്താൽ വൈഡ് വിളിച്ച് ഞാൻ ക്രീസിൽ നിന്നും മാറി നിന്ന് കളയും. ശാലു, ഇപ്പോൾ എന്റെ ത്രോ നിനക്ക് വൈഡായി അല്ലേ ഗോപിയേട്ടാ? ശാലു, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ഒരു ടീമിലായിരുന്നപ്പോൾ കിളിച്ചുണ്ടൻ ബാൾ പറിച്ചു തരാം എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ നമ്മുടെ ഗ്രൗണ്ടിന്റെ തെക്കേ ബൗണ്ടറിയിലേക്ക് വിളിച്ചു. പക്ഷേ ഗോപിയേട്ടൻ പറിച്ചു തന്ന കിളിച്ചുണ്ടൻ ബാൾ എല്ലാം സ്പിന്നായിരുന്നു. സ്പിൻ? നീ ആ കിളിച്ചുണ്ടൻ ബാൾ എല്ലാം പിടിച്ച് തിരിച്ച് ഫാസ്റ്റ് ബൗൾ ചെയ്തു. നീ അത് ഓർക്കുന്നുണ്ടോ? എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. അങ്ങനെ അവിടെ വച്ച് ആദ്യമായി നമ്മൾ പരസ്പരം ടോസ് ചെയ്തു. പക്ഷേ ഒരിക്കൽ പോലും നീ എന്നെ ബാറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല. അങ്ങനെ പിച്ചിൽ ബാറ്റും പിടിച്ച് നിൽക്കേണ്ടി വന്ന നിസ്സഹായനായ ഒരു കാമുകനായിരുന്നു ഞാൻ. കാമുകനായിരുന്നു. ഗോപിയേട്ടാ, എന്നെ ഇങ്ങനെ അപ്പീൽ ചെയ്യരുത്. എന്റെ സ്കോർ നില തെറ്റിക്കരുത്. പോയി പല്ല് തേക്കടി. അത് നിന്റെ ആന്റി ഫോറം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ നീ എന്തിന് ഈ ഗ്രൗണ്ടിൽ വന്നു? ഇവർ ഒരിക്കൽ എന്റെ ടീമിൽ അംഗമായിരുന്നു. എന്റെ കാമുകി ആ കിടക്കുന്നത് എന്റെ വിക്കറ്റാണ്. ഞാൻ ഇവരെ കൊണ്ടുപോകാൻ വന്നതാ. ഗോപിയേട്ടാ, പ്ലീസ് എന്നെ ഡക്കൗട്ട് ആക്കരുത്. ദയവ് ചെയ്ത് ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ പോകൂ. ഇല്ല, നിന്നെയും കൊണ്ട് ഞാൻ ഈ ഗ്രൗണ്ട് വിടൂ. ആ കിടക്കുന്നത് എന്റെ വിക്കറ്റാണ്. ഇവൾ എന്റെ ഭാര്യയും. അവർ ഈ ഗ്രൗണ്ട് വിട്ട് എങ്ങോട്ടും വരില്ല. ഞാൻ കൊണ്ടുപോകുവേ, കാരണം ഞാൻ ഈ സ്റ്റേഷനിലെ ആരൊക്കെ വേണമെങ്കിലും അപ്പീൽ ചെയ്തോട്ടെ, ഔട്ട് വിളിച്ചോട്ടെ, സ്റ്റമ്പുകൾ തെറിച്ചോട്ടെ, പക്ഷേ നിന്റെ ഈ മൗനം അതിനെ തകർത്ത് കളയുന്നു. ഒരു അമ്പയർക്ക് ഒരിക്കലും ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ലല്ലോ. കളി നിയന്ത്രിക്കാനല്ലേ സാധിക്കൂ. അതുകൊണ്ട് ഗോപിയേട്ടൻ പോകൂ. ഇല്ല, ഞാൻ ഇവിടുത്തെ അതാണെങ്കിൽ ഈ കിടക്കുന്നത് എന്റെ വിക്കറ്റാണെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ട്. ഇല്ല,
ഞാൻ ഇവരുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഈ കിടക്കുന്നത് എന്റെ വിക്കറ്റ് ആണെങ്കിൽ നീ കൊണ്ടുപോകില്ല. കൊണ്ടുപോകും. പോകില്ല. കൊണ്ടുപോകും. പോകില്ല. 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 പോകും. 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 ഈ വിക്കറ്റിനെ ചൊല്ലിയാണ് പണ്ടേ മാച്ചെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും വിക്കറ്റ് അല്ല. അച്ഛൻ കോച്ച് എന്തൊക്കെയാ കേൾക്കുന്നത്? ഗാലറിയിൽ ഇരുത്തിയാൽ സിക്സ് അടിക്കുന്ന ബോളുകളും ബൗണ്ടറിയിൽ ഇരുത്തിയാൽ ഫോർ അടിക്കുന്ന ബോളുകളും എന്നും പറഞ്ഞ് ഗാലറിയിലും ബൗണ്ടറിയിലും വെക്കാതെ പവലിയനിൽ വെച്ചാണ് പോളെ നിന്നെ ഞാൻ വളർത്തിയത്. ആ നീ അച്ഛനറിയാതെ ഒരുപാട് എൽ ബി ഡബ്ല്യു ആയില്ലേ? ഞാനിതെങ്ങനെ സതിക്കും മോളെ, എങ്ങനെ സതിക്കും? ആഹാ, ആരുടെയാണ് ഈ വിക്കറ്റ്? എടി പറയടി, ആരുടെയാണ് ഈ വിക്കറ്റ് എന്ന്. ശാലു, ഞാൻ പറഞ്ഞ കമന്ററി ഒക്കെ നീ മറന്നേക്ക്. പറയൂ ശാലു, അല്ല ആരുടെ ഈ വിക്കറ്റ്? ഇല്ല, ഞാൻ പറയില്ല. ഇല്ല മോളെ, ഒരു ബൗളർ ഇല്ലാതെ ഒരിക്കലും ഒരു വിക്കറ്റ് വീടില്ല. അതുകൊണ്ട് പറഞ്ഞേ മതിയാവൂ ആരാണ് ഈ ബൗളർ. പറയൂ മോളെ, പറയാൻ. പറയൂ ശാലു, അല്ല ആരാണ് ആ ബൗളർ? ഇല്ല, ഞാൻ പറയില്ലെന്ന് പറഞ്ഞില്ലേ. പറഞ്ഞേ മതിയാവൂ ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ. ഒരു ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഒരു ഓവറിൽ എത്ര ബോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. പക്ഷേ ഗാലറിയിൽ ഇരിക്കുന്ന കാണികളെ എങ്ങനെ എണ്ണി പറയാനാവും?